بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم. അലഹമ്മദ് ഇല്ലാ, നമ്മളിപ്പോൾ ഷാബാൻ മാസത്തിലാണ്. നമുക്കറിയാം ഷാബാൻ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. അതേപോലെ തന്നെ സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസം കൂടിയാണ്. ഷാബാൻ മാസത്തിൽ ഒരാൾ സ്വലാത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കും എന്നൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയണ്ടായി, ഷാബാൻ അറിയപ്പെടുന്നത് ഷഫായത്തിൻ്റെ മാസം എന്നാണ്. ഒരാൾ ഷാബാൻ മാസത്തിൽ സ്വലാത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഷഫായത്ത് ലഭിക്കും എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാം. എന്നാൽ ഷഅബാനിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയാം? ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാം? അത് ആ സ്വലാത്തുകൾ, ഷഅബാനിൽ നമ്മൾ അധികരിപ്പിച്ച് ചൊല്ലുന്ന സ്വലാത്തുകൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇമാം ജാഫർ സ്വാദിഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരാൾ ഷഅബാൻ മാസത്തിലെ ഓരോ ദിനത്തിലും 700 വട്ടം സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വലാത്തുകളൊക്കെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ടുള്ള മലക്കുകളെ ഏൽപ്പിക്കും. ആ സ്വലാത്തുകൾ നമ്മൾ ഈ ചൊല്ലുന്ന ഷാബാൻ മാസത്തിൽ ദിനേന ചൊല്ലുന്ന 700 സ്വലാത്തുകൾ, അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് എന്ത് ചെയ്യും? കൽപ്പിക്കും, ഈ സ്വലാത്തുകൾ ചൊല്ലിയ ആൾക്ക് വേണ്ടിയിട്ട് ഖിയാമത്ത് നാൾ വരെ പുറക്കലിനെ തേടാൻ വേണ്ടിയിട്ട്. ഇത് ഇമാം ജാഫർ സ്വാദിഖ് തങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്. ഷാബാൻ മാസത്തിൽ നമ്മൾ ദിനേന 700 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കും. ആ സ്വലാത്തുകൾ പ്രത്യേകമായിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേക മലക്കുകളെ എന്ത് ചെയ്യും? ഏൽപ്പിക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? ഈ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് ആളിന് വേണ്ടിയിട്ട് മഗ്ഫിറത്ത്, ആ അന്ത്യദിനം വരെ, ആ ഖിയാമത്ത് നാൾ വരെ മഗ്ഫിറത്ത് തേടാൻ വേണ്ടിയിട്ട് ആ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കും. അപ്പോൾ ഇത് ഷാബാൻ മാസത്തിൽ ഓരോ ദിവസവും 700 സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു മഹത്താണ്. അതേപോലെ തന്നെ ഷെയ്ഖ് ഹബീബ് മർഹഫി എന്ന് തങ്ങൾ ബഹുമാനപ്പെട്ട ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രത്യേകമായിട്ടുള്ള സ്വലാത്ത് ഈ ഷാബാൻ മാസത്തിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞു തന്നിട്ടുണ്ട്. 7000 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ഷാബാൻ മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 7000 തവണ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞിട്ടുള്ളത്. കഴിയുന്നവരെല്ലാവരും അത് ചെയ്യുക ഇൻഷാല്ലാ. ഏറ്റവും ചുരുങ്ങിയതൊരു 100 വട്ടെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുക. ആ സ്വലാത്ത് എങ്ങനെയാണ്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദിൻ വസ്വഹ്ബിഹി വഅല നബീക ഹൂദ് വലക്കൽ ഹംദ് ഫിൽ ഊല വൽ ആഖിറ വഗ്ഫിർ ലനാ ഫിൽ ആഖിറതി വൽ ഊല വഅസ്ഹിബ് ഹുസ്ന ഖുലൂബിന ഫി ദുനിയ വൽ ആഖിറ. ഇതാണ് ആ സ്വലാത്ത്. അപ്പോൾ കഴിയുന്നവരൊക്കെ ഒരുപാട് ചൊല്ലുക ഇൻഷാല്ലാ. പിന്നെ ഷാബാൻ മാസത്തിൽ കഴിയുന്നത്ര സ്വലാത്തുൽ ഫാത്തിഹ ഓതുക, ഒരുപാട് അധികരിപ്പിക്കുക, മറ്റ് സ്വലാത്തുകളൊക്കെ അധികരിപ്പിക്കുക ഇൻഷാല്ലാ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് തവണ സ്വപ്നത്തിലും ഉണർവിലൊക്കെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയങ്ങളിൽ ഇട്ട് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ള പ്രേമം കൊണ്ട് നമ്മളെല്ലാ ആളുകളുടെയും എല്ലാ മുഅ്മിനീകളുടെയും മുനാത്തുകളുടെയും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റി നൽകുകയും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സഫലമാക്കി തരികയൊക്കെ ചെയ്യട്ടെ. ആമീൻ ബിജാഹി നബീൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.